ടൗണിലോട്ട് കയറുമ്പോൾ ടൗൺ ബിസിയാണ്. പിന്നെ ഒരു പോലീസ് വാഹനം വരുന്നു, നമുക്ക് സൈഡ് സ്ഥലമുണ്ടെങ്കിലേ മാറ്റി കൊടുക്കാൻ പറ്റും, അല്ല നമുക്ക് വണ്ടിയുടെ തൂക്കി മാറ്റാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നിന്ന് ഹോൺ അടിച്ച് ബാക്കിൽ എല്ലാവരും ഇങ്ങനെ ചീത്ത വിളിച്ച് വരിക. അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് ബ്ലോക്ക് മാറി റിലീസായപ്പോൾ നമ്മൾ വണ്ടി മുന്നോട്ടെടുത്തു. അപ്പോൾ നമ്മൾ വിചാരിച്ചു കുറച്ച് അപ്പുറത്തോട്ട് പോയിരുന്ന് ഒതുക്കി കൊടുക്കാം ഇവർ പോട്ടെ. ഈ സമയം കൊണ്ടൊന്ന് വണ്ടി ബാക്കിൽ നിന്ന് ഇടിച്ച് തെറിപ്പിക്കാൻ ശ്രമിക്കുക. കാരണം നമ്മുടെ ബി ജെ പിയുടെ കോടി കാറിനകത്തിരിപ്പുണ്ട്. ഇത് കണ്ടിട്ട് ഇവർക്ക് ഒരു അസഹിഷ്ണുതയാണ്. കാരണം ഇതിനകത്ത് എയർ ക്യാമ്പിൽ നിന്ന് കൊണ്ടുവന്ന പിള്ളേരാണ്. എനിക്ക് മനസ്സിലായി പറയാൻ തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ ഇന്ന് അവർ ഈ ചീത്ത വിളിക്കുമ്പോൾ നമുക്ക് തിരിച്ച് ചീത്ത വിളിക്കാൻ അറിയണമായിട്ടല്ല, പേടിയുമില്ല. പക്ഷേ എൻ്റെ അച്ഛൻ യൂണിഫോമിൽ ഇരുന്ന ഒരാളാണ്, സർവീസിലിരുന്ന മനുഷ്യനാണ്. പുള്ളിയൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിഫോമിൽ നിൽക്കുന്നവരോട് നമ്മൾ ഒരിക്കലും അപമര്യാദയായിട്ട് പെരുമാറരുത്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഇവിടെ സ്റ്റേഷനിൽ വന്ന് പരാതി എടുക്കാൻ വരുന്നു. ഏറ്റവും നല്ല രീതിയിലാണ് ഇവിടുത്തെ പോലീസുകാർ പെരുമാറുന്നത്. മൊത്തം പോലീസ് ഫോഴ്സിന് തന്നെ ചീത്തപ്പേരുണ്ടാക്കുന്ന ഇത്തരം ഈ കാക്കിക്കകത്ത് നിൽക്കുന്ന കുറേ കാബാലികന്മാരുണ്ട്, ഗുണ്ടകളാണ്. ഇവരാണ് ഈ പോലീസ് ഫോഴ്സിന് എൻ്റെ ചീത്തപ്പേരുണ്ടാക്കുന്നത്. അതുകൊണ്ട് ഉടൻ തന്നെ കേസ് രജിസ്റ്റർ ചെയ്ത് നിങ്ങൾ പുതുപ്പള്ളിയിലോട്ട് പോകാൻ. ഞാൻ ചോദിക്കുന്നത് രാഷ്ട്രീയത്തിനെ രാഷ്ട്രീയപരമായിട്ട് തന്നെ നമുക്ക് എതിർക്കാം, പക്ഷേ ഇത്തരം ഗുണ്ടാ പ്രവർത്തികളും അപായപ്പെടുത്താൻ ശ്രമിക്കുന്ന പരിപാടികൾ ഒരിക്കലും നിലനിൽക്കത്തില്ല. ഇത് ഈ പാർട്ടിയുടെ തന്നെ അന്ത്യം കുറിക്കാൻ പോകുന്ന നടപടികളുടെ തുടക്കമാണ്. മുഖ്യമന്ത്രിയുടെ അകമ്പടി വാഹനം കാറിൽ ഇടിപ്പിച്ച് കൊല്ലുമെന്ന ഭീഷണി, പരാതിയുമായി കൃഷ്ണകുമാർ രംഗത്ത്. മുഖ്യമന്ത്രിക്ക് അകമ്പടി പോയ പോലീസ് വാഹനം ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗവും നടനുമായ കൃഷ്ണകുമാറിന്റെ കാറിൽ മനഃപൂർവ്വം ഇടിപ്പിച്ചതായി പരാതി. പത്തനംതിട്ട പന്തളത്ത് വച്ചാണ് അപകടമുണ്ടായത്. വാഹനത്തിലുണ്ടായിരുന്ന പോലീസുകാർ മോശമായി പെരുമാറിയെന്നും നടന്റെ പരാതിയിൽ പറയുന്നു. മുഖ്യമന്ത്രിക്ക് അകമ്പടി പോയ വാഹനത്തിന് സൈഡ് കൊടുത്തിട്ടും കാറിന്റെ വലത് പുറകുവശത്ത് മനഃപൂർവ്വം ഇടിപ്പിച്ചുവെന്നാണ് പരാതിയിലുള്ളത്. പോലീസുകാർ അസഭ്യമായി സംസാരിക്കുകയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഇതിൽ നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് പരാതിയിൽ ആവശ്യം. എല്ലാവരെയും ചീത്ത വിളിച്ചാണ് അകമ്പടി വാഹനം വന്നുകൊണ്ടിരുന്നതെന്ന് കൃഷ്ണകുമാർ ആരോപിച്ചു. വണ്ടി പിന്നിൽ നിന്ന് ഇടിച്ചു തെറിപ്പിക്കാൻ ശ്രമിച്ചു. കാറിനകത്ത് ബി ജെ പിയുടെ കൊടി കണ്ട് അവർക്ക് അസഹിഷ്ണുതയായിരുന്നു. അവർ ചീത്ത വിളിക്കുമ്പോൾ തിരിച്ച് ചീത്ത വിളിക്കാൻ അറിയാഞ്ഞിട്ടല്ല, പേടിച്ചിട്ടുമല്ല. മൊത്തം പോലീസ് സേനയ്ക്ക് ചീത്തപ്പേരുണ്ടാക്കുന്ന കാക്കികത്തെ കാവാലികരും ഗുണ്ടകളുമാണിവർ. അതുകൊണ്ടാണ് ഉടൻ തന്നെ കേസ് രജിസ്റ്റർ ചെയ്തതെന്നും കൃഷ്ണകുമാർ പറഞ്ഞു. രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായി എതിർക്കണം, എന്നാൽ ഇത്തരം ഗുണ്ടാ പ്രവൃത്തികളും അപായപ്പെടുത്താനുള്ള ശ്രമങ്ങളും ഒരിക്കലും നിലനിൽക്കില്ല. ഇത് ഈ പാർട്ടിയുടെ തന്നെ അന്ത്യം കുറിക്കാൻ പോകുന്ന നടപടികളുടെ തുടക്കമാണെന്നും കൃഷ്ണകുമാർ പറഞ്ഞു. ബി ജെ പി പ്രവർത്തകർക്കൊപ്പം പുതുപ്പള്ളിയിൽ എൻ ഡി എയുടെ പ്രചാരണ പരിപാടികൾക്കായി പോവുകയായിരുന്നു കൃഷ്ണകുമാർ. പന്തളം ടൗണിൽ വെച്ചായിരുന്നു മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹം കടന്നുപോയത്. പന്തളം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് പരിശോധനയും തെളിവെടുപ്പും ആരംഭിച്ചു. എയർ ക്യാമ്പിൽ നിന്നുള്ള പോലീസ് ബസ്സാണ് മനഃപൂർവ്വം ഇടിപ്പിച്ചതെന്നാണ് പരാതിയിലുള്ളത്. ന്യൂസ് ഡെസ്ക്, കൊല്ലമൺ ന്യൂസ്.